നമസ്കാരം മലയാളി വാര്ത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം ശബരിമല പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ട് വിവാദത്തിൽ കടുത്ത നടപടികൾ വേണ്ട എന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തുവരികയാണ് കഴിഞ്ഞ ദിവസമാണ് പതിനെട്ടാം പടിയിൽ മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ പുറം തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള ആ ഫോട്ടോഷൂട്ട് നടത്തിയത് പക്ഷെ അപ്പോഴും ഇത്രയും ദിവസം ആദ്യ ബാച്ച് ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു ഈ ഫോട്ടോഷൂട്ട് നടന്നിരുന്നത് പക്ഷെ അവർ അത്രയും ദിവസം നടത്തിയ ഡ്യൂട്ടികളും അവർ എടുത്ത ആ ഒരു എഫേർട്ടും ഒന്നും തന്നെ കണ്ടില്ലായെന്ന് അടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് എ ഡി ജി പി പറയുന്നത് കാരണം കോടതി അടക്കം അവരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തന്നെ പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഓരോ പ്രവൃത്തിയും പോലീസുകാരുടെ ഓരോ പ്രവർത്തിയും ശബരിമലയിൽ അവർ ഇടുന്ന ആ ഓരോ പ്രവർത്തികളും ില്ലായെന്നടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇനി മേലാൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു കടുത്ത ഭാഷയിൽ തന്നെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം എ ഡി ജി പി എസ് ശ്രീജിത്ത് ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് കടുത്ത നടപടി വേണ്ട എന്ന നിർദ്ദേശം വെച്ചത് ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ഉൾപ്പെട്ട ഇരുപത്തിയഞ്ച് പോലീസുകാർ ശിക്ഷ നടപടിയുടെ ഭാഗമായി കെ പി എ നാല് നാല് ബറ്റാലിയൻ നാല് ദിവസത്തെ പ്രത്യേക പരിശീലനം നൽകും കൂടാതെ ശബരിമലയും പരിസരവും വൃത്തിയാക്കണം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഡി ജി പി ഇന്ന് ഹൈക്കോടതിയിൽ കൈമാറും കഴിഞ്ഞ തിങ്കളാഴ്ച പടി ഡ്യൂട്ടി കഴിഞ്ഞ പോലീസുകാരാണ് ഫോട്ടോഷൂട്ട് വിവാദത്തിൽപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് നട ശേഷം ഒന്നരയോടെ പടിയിൽ നിന്ന് നടത്തിയ ഫോട്ടോഷൂട്ടാണ് വിവാദമായത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആ ആചാര ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്ത് എത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പന്തളം കൊട്ടാരവും തന്ത്രി രാജീവർ കണ്ണരരും ഫോട്ടോഷൂട്ടിനെതിരെ പരാമർശം നടത്തിയിരുന്നത് അതേസമയം ഉള്ള നടപടി ൾ പോലീസ് അസോസിയേഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ കേരള ഹൈക്കോടതി ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കും സന്നിധാനത്തടക്കമുള്ള മൊബൈൽ വീഡിയോ ചിത്രീകരണവും പതിനെട്ടാം പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ ഫോട്ടോഷൂട്ടും ഒക്കെ തന്നെ ഭക്തിൽ നിന്ന് അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെയും ഇന്നലെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇക്കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം വച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാകും ഉണ്ടാവുക എന്നതാണ് കണ്ടറിയേണ്ടത് ശബരിമലയിൽ ഭക്തരിൽ നിന്ന് അമിതമായി അനധികൃതമായി വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് ഇന്നലെ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു നിശ്ചിത ഇടവേളകളിൽ കടകളിൽ പരിശോധന നടത്തണം അമിത വില ഈടാക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടി എടുക്കുമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് പമ്പ സന്നിധാനം പാതയിലെ കടകളിൽ പരിശോധന നടത്തണം ഹോട്ടലുകൾ കേന്ദ്ര ചില പ്രശ്നങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ സൂചിപ്പിച്ചതായും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധിച്ച ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിവരങ്ങൾ ആരാഞ്ഞു ശേഷമാണ് പരിശോധന സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ശബരിമല ക്ഷേത്ര തിരുമുറ്റത്തും സോപാനത്തിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോടാണ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നത് പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത നടപടി അംഗീകരിക്കാനാകുന്നില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടുകൂടി വിവാദമാവുകയായിരുന്നു ചെയ്തത് ഇതിന് പിന്നാലെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് ഇക്കാര്യത്തിൽ എ ഡി സി പി റിപ്പോർട്ട് തേടുകയാണ് ഉണ്ടായത് ശബരിമല പതിനെട്ടാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത സംഭവത്തിൽ വിമർശനവുമായാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എത്തിയത് ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമാണ് എന്നാൽ ഇത്തരം നടപടികൾ അനുവദനീയമല്ല ശബരിമല തിരുമുറ്റത്തും സോഭാനത്തിനുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് തീർത്ഥാടകർ നിന്ന് ഭക്ഷണത്തിന് കൂടുതൽ തുക ഈടാക്കുന്ന കടകൾക്കെതിരെ നടപടി എടുക്കണമെന്നും കോടതി പറഞ്ഞു ഡിസംബർ മുതൽ വരെ ത്തും പരിസരത്തിലും സുരക്ഷ ശക്തമാക്കിയെന്ന് സർക്കാരും അറിയിച്ചു ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു ഇതിനിടെ ശബരിമല പതിനെട്ടാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ടിൽ നല്ല നടപ്പാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്തായാലും കൃത്യമായി തന്നെ നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്